അടുക്ക ടിബി മിനി കുറച്ചുകൂടി പ്രാക്ടിക്കലായി സംസാരിക്കാൻ പോയാൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ നിന്ന് സംസാരിക്കാൻ പോയാൽ ഒരു നായർ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരു പെൺകുട്ടി ഒരു പറയ വിഭാഗത്തിൽ നിന്ന് ഒരു പയ്യനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടിത്തെറി ഈ കാലഘട്ടത്തിലും ചെറുതല്ല കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നു എന്ന് പറയുന്നത് അത്ര വലിയ ആശ്ചര്യമാണോ അപർണ നമ്മുടെ കേരളത്തിന്റെ സൊസൈറ്റിയിൽ ഞാൻ നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് അത് വളരെ സിമ്പിൾ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇനി കാണാൻ കഴിയില്ല ഒന്ന് രാഷ്ട്രീയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേരളത്തിന്റെ ഒരു രാഷ്ട്രീയം അതിന്റെ ഇപ്പോ രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞ നവോത്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ കേരളത്തിന് ഒരു ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിളിച്ച അവസ്ഥയിൽ നിന്ന് അതിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടക്കുകയും തുടർന്ന് അങ്ങോട്ട് ജാതിയില്ല മതമില്ല എന്ന നിലയിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം നടക്കുകയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതൊക്കെ കേരളത്തിന്റെ സാമൂഹ്യ വികാസത്തിൽ ജനാധിപത്യവൽക്കരണത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒരു സംവിധാനങ്ങളാണ് അപ്പം നമ്മൾ ഇതിനെ കാണേണ്ട കാര്യം കേരളത്തിൽ നേരത്തെ നമ്മൾ ഇപ്പോൾ രാഹുൽ ഈശ്വർ ചിലപ്പോൾ ഇതിൽ അഭിപ്രായ വ്യത്യാസം പറയും BJP അല്ലെങ്കിൽ RSS എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും മാറി തലയിൽ മുണ്ടിട്ടൊക്കെ പോയിരുന്ന ആളുകൾ ഇന്നിപ്പോൾ ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ തിരിച്ചു വരികയാണ് രാഷ്ട്രീയ മണ്ഡലത്തിൽ ജാതീയമായിട്ടുള്ള മതത്തിൻ്റെ പേരിലുള്ള വേർതിരിവുകൾ നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഉണ്ടാക്കുകയാണ് അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സൊസൈറ്റിയെ സംബന്ധിച്ച് ഇത്തരം നമ്മൾ മൂടിക്കിടന്നിരുന്ന അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാൻ കഴിയാതിരുന്ന ഇത്തരം ജാതി ചിന്തകൾ ആർക്കും ഇപ്പോൾ അത് വളരെ നല്ല രീതിയിൽ തുറന്ന് സംസാരിക്കാനും പറയാനും അതിന് കൂടുതൽ സപ്പോർട്ട് കിട്ടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സാമൂഹ്യ അന്തരീക്ഷം വളർന്നു വന്നിരിക്കുന്നു പ്രത്യേകിച്ച് പാലക്കാട് പോലുള്ള ജില്ലകളിൽ നമുക്കത് കുറച്ചും കൂടി കാണാനായിട്ട് സാധിക്കുന്ന കാര്യമാണ് അപ്പൊ നേരത്തെ പാലക്കാട് തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഒക്കെ വേരുകൾ ഉണ്ടായിട്ടുള്ള ഒരു ജില്ല തന്നെയാണ് പാലക്കാട് എന്ന് പറയുന്നത് അപ്പൊ അവിടെ പക്ഷെ ഇപ്പോൾ ജാതീയമായ വേർതിരിവുകൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള പ്രാധാന്യവും രാഷ്ട്രീയമായിട്ടുള്ള അംഗീകാരവും കിട്ടുന്ന ഒരു നിലയിലേക്ക് വരുമ്പോൾ അധികം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് 100% ലിറ്ററസി ആയതുകൊണ്ട് വിദ്യാഭ്യാസം ഉണ്ടാവണം എന്നില്ല ഒരു 10ാം ക്ലാസ്സിൽ പോകാത്ത ഒരാൾക്കും ഒരുപക്ഷെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സംസ്കാരമൊക്കെ ഡെവലപ്പ് ചെയ്ത് വരാം അപ്പൊ അത് നമ്മളുടെ സൊസൈറ്റിയിലേക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇത് വളരെ ഗൗരവമായി പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പരിഗണിക്കേണ്ട ഒരു വിഷയം ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്നതാണ് ഡോക്ടർ ഫസൽ ഗഫൂർ ഇപ്പോൾ അടുക്ക ടി ബി മീനി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികൾക്ക് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിലൊരു ജാതി വേർതിരിവ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ 15 വർഷങ്ങൾക്കിടയിൽ ഇല്ല ഞാൻ പറഞ്ഞുതരാം ഞാൻ മാഡം പറഞ്ഞതിനോടും ഞാൻ പ്രതികരിക്കാം അതിനുശേഷം അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ തിരിച്ചെന്തായിട്ടുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ല ഒരിക്കലും ഉണ്ടാകാത്ത ഒരു ഫിനോമന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ശേഷം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജാതി പാർട്ടികളാണ് ഭരിക്കുന്നത് അത് അണ്ണാ DMK ആയാലും DMK ആയാലും MDMK ആയാലും വണ്ണിയാർ പാർട്ടി PMK അങ്ങനെയാണ് പാർട്ടി പോകുന്നത് തമിഴ്നാട്ടിൽ മാത്രം ഇനി നമുക്ക് കോൺഗ്രസ് ആന്ധ്രാപ്രദേശിലെ റെഡ്ഡി പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി യാദവ് പാർട്ടിയാണ് JDU എന്ന് പറയണമെങ്കിൽ കുർമി പാർട്ടിയാണ് ഹരിയാനയിലെ ജാട്ടുകളുടെ പാർട്ടിയാണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുടെ പാർട്ടി അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്തത്ര രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ജാതി ജാതി ബോട്ടുകൾ മാത്രമാണ് ഇന്ന് കണക്കാക്കുന്നത് ഇന്ന് ഒരു നമ്മൾ തന്നെ ഒരു രാഷ്ട്രീയ അനാലിസിസിൽ എൻ്റെ ഭാഗത്ത് ഒരാളെ വിളിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന കണക്കെത്ര എന്നറിയോ യാദവ് 17% ബീഹാറിൽ മുസ്ലിം 15%, ഉറുമി 4%. അപ്പം ഇങ്ങനെയായിരിക്കും ഇലക്ഷൻ വോട്ടുന്ന അല്ലാതെ സാമ്പത്തികമായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമോ അല്ല നമ്മളവിടെ പറഞ്ഞത് പത്രങ്ങളിലും കൊടുക്കുന്ന അങ്ങനെ തന്നെയാണ് ഇന്ന് ഒരു ചാനൽ നമ്മൾ പത്രം എടുത്താൽ പറയാൻ തരോ ഇന്ന നിയോജകമണ്ഡലം ഇത്ര നായർ അങ്ങനെയാണ് അത് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ എല്ലാ കാര്യവും കാണുന്നത്